നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ജൂൺ 21 ചക്രസ്തംഭന സമരം. പയ്യന്നൂർ ഏരിയയിൽ 25 കേന്ദ്രങ്ങളിൽ സമരം നടത്തുമെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. കോവിഡ് മഹാമാരി നമ്മുടെ നാടും നഗരവും കീഴടക്കിയ നാൾ തൊട്ട് അതിനെതിരെ മുൻനിരയിൽ നിന്നുള്ള പോരാട്ടത്തിലാണ് പോലീസ്. രാപ്പകൽ ഭേദമില്ലാതെ ഈ ദൌത്യം പോലീസ് സേന തുടങ്ങിയിട്ട് 1.5 വർഷം. മാട്ടൂലിലെ കാലപ്പഴക്കത്താൽ തകർന്ന പഴയ ബോട്ട് ജെട്ടി പൊളിച്ചു മാറ്റി താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിച്ചു. ജനം ഇതുവഴി യാത്ര ചെയ്യുന്നത് ഏറെ ഭീതിയോടെ. മരക്കുറ്റിയും പലകയും കൊണ്ട് നിർമ്മിച്ച ജെട്ടിയിലൂടെ യാത്രക്കാർ ബോട്ടിൽ കയറുന്നത് ജീവൻ പണയം വച്ച്. തോട് ശുചീകരണത്തിന്റെ അവശിഷ്ടം കാരണം ഒഴുക്ക് തടസ്സപ്പെട്ട് പെരുമ്പ തായത്ത് വയലിൽ വെള്ളക്കെട്ട്. പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായപ്പോൾ ദുരിതത്തിലായിത്തീർന്ന പ്രദേശവാസികൾ. കോയിപ്ര താളിച്ചാൽ തെന്നം റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. മഴ എത്തിയതോടെ റോഡിൽ ചളി നിറഞ്ഞ്, കാൽനടയാത്ര പോലും ബുദ്ധിമുട്ട്. വിശദമായ വാർത്തകളിലേക്ക്. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ജൂൺ 21 ചക്രസ്തംഭന സമരം നടത്തുന്നു. പയ്യന്നൂർ ഏരിയയിൽ 25 കേന്ദ്രങ്ങളിൽ സമരം നടത്തുമെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോർപ്പറേറ്റ് താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതും തൊഴിലാളികളുടെ ജീവനോപാധികൾ ഇല്ലാതാക്കുന്നതും ജനജീവിതം ദുരിതപൂർണമാക്കുന്നതുമായ കേന്ദ്ര നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ജൂൺ 21 തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 11:15 വരെ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ട് ചക്രസ്തംഭന സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പയ്യന്നൂർ ഏരിയയിൽ 25 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. രാവിലെ 10:30 തൊഴിലാളികൾ സമരകേന്ദ്രത്തിൽ മുദ്രാവാക്യം വിളിച്ച് 11 മണിക്ക് റോഡിൽ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമരത്തോട് സഹകരിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി അഭ്യർത്ഥിച്ചു. PV കുഞ്ഞപ്പൻ, KV ബാബു, AP നാരായണൻ, KK കൃഷ്ണൻ, M രാമകൃഷ്ണൻ, DK ഗോപിനാഥ്, UV രാമചന്ദ്രൻ, VK ബാബുരാജ്, VP പ്രഭാകരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് മഹാമാരി നമ്മുടെ നാടും നഗരവും കീഴടക്കിയ നാൾ തൊട്ട് അതിനെതിരെ മുൻനിരയിൽ നിന്നുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ പോലീസ് സേന. രാപ്പകൽ ഭേദമില്ലാതെ ഈ ദൌത്യം പോലീസ് തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. കോവിഡിനെ നാട്ടിൽ നിന്നും തുരത്താൻ നാടിന്റെ കാവൽ ഭടന്മാരായി ഊണും ഉറക്കവുമില്ലാതെ കൊടും ചൂടും പേമാരിയും വകവയ്ക്കാതെ അക്ഷീണ പ്രവർത്തനത്തിലാണിവർ. ഈ രോഗാതുര കാലത്ത് അതൊന്നും വകവയ്ക്കാതെ പുറത്തിറങ്ങുന്നവർക്ക് വേണ്ട ഉപദേശവും ചിലയിടങ്ങളിൽ കർക്കശ്യവും മറ്റൊരിടത്ത് കാരുണ്യവും കാണിച്ച് മുന്നോട്ടു പോയ പോലീസ് കരുതലിന്റെ കരുത്താണ് കോവിഡിനെ വരുതിയിലാക്കാൻ നമുക്ക് ഏറെ സഹായകമായത്. ലോക്ഡൌൺ ചട്ടം പാലിക്കാനായി സർക്കാരിന്റെ ഏതൊരു സംവിധാനങ്ങളെക്കാളും പ്രവർത്തിക്കുന്നവരാണ് പോലീസ്. ജനം വീട്ടിൽ അടച്ചിരുന്നപ്പോൾ നിരത്തുകളിൽ സുരക്ഷാ കവചമൊരുക്കി മുന്നണി പോരാളികളായി ഇവരുണ്ടായിരുന്നു. കോവിഡിന്റെ ആദ്യ നാളുകളിൽ ക്വാറന്റൈൻ പരിശോധനയിലൂടെയാണ് പോലീസ് പോരാട്ടം തുടങ്ങിയത്. എന്നാൽ കൊറോണ നാട്ടിൽ പിടിമുറുക്കിയപ്പോൾ മുഴുവൻ മേഖലയിലേക്കും പോലീസിന്റെ സേവനം വിപുലപ്പെടുത്തി. ഭീതി വിതച്ച് കോവിഡ് വ്യാപനം വർദ്ധിച്ചപ്പോൾ നാടിന്റെ നന്മയ്ക്കായി പലയിടങ്ങളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും അതിനായി മുഖം കറുപ്പിക്കേണ്ടിയും വന്നു. കോവിഡ് ജാഗ്രതാ സമിതിക്കും ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം ഒത്തുചേർന്ന് നാടിന്റെ മുക്കിലും മൂലയിലും തങ്ങളുടെ കണ്ണെത്തിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ 24 മണിക്കൂറാണ് പോലീസുകാരുടെ ഡ്യൂട്ടി. വിശ്രമമില്ലാതെ ജോലിഭാരത്താൽ കുഴഞ്ഞെങ്കിലും പിന്നോട്ടു പോകാൻ പോലീസ് തയ്യാറായില്ല. കോവിഡ് രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിലെ 90% പേരും കോവിഡ് പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനുമായി നിയോഗിക്കപ്പെട്ടു. ലോക്ഡൌൺ കാലത്ത് മരുന്നുകളുടെയും അവശ്യ സാധനങ്ങളുടെയും വിതരണത്തിലും ഇവർ മുന്നിലുണ്ടായി. ചികിത്സാ സൌകര്യം ഒരുക്കുവാനും ലോക്ഡൌണിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ആശ്വാസമായി ഭക്ഷണവും മറ്റ് സൌകര്യവും എത്തിക്കുവാനും
മുൻപന്തിയിൽ പോലീസ് സേനയുണ്ടായി. വാഹന പരിശോധന രാവും പകലുമില്ലാതെ തുടർന്നു. ആളുകളെ കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കിയും ബോധവൽക്കരണം നടത്തിയുമാണ് വാഹന പരിശോധന. നിയന്ത്രണം ലംഘിച്ച് എത്തിയവരോട് വീടണയാൻ കൈകൂപ്പി യാചിച്ചു. പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ആശ്വാസ വാക്കുകൾ നൽകി ആത്മവിശ്വാസം പകരാനും പോലീസിന്റെ ഫോൺ കോളിലൂടെ കഴിഞ്ഞു. പ്രായമായവർ മാത്രമുള്ള വീടുകളിൽ പോലീസിന്റെ പ്രത്യേക കരുതലുണ്ടായി. നാടിന്റെയും നാട്ടുകാരുടെയും സ്നേഹം ഏറ്റുവാങ്ങിയാണ് ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് പോലീസ് തങ്ങളുടെ സ്തുതിഹർഹമായ സേവനം കാഴ്ചവച്ചത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മാട്ടൂലിലെ കാലപ്പഴക്കത്താൽ തകർന്ന പഴയ ബോട്ട് ജെട്ടി പൊളിച്ചുമാറ്റി താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിച്ചു. ഏറെ ഭീതിയോടെയാണ് ജനം ഇതുവഴി യാത്ര ചെയ്യുന്നത്. യാത്രക്കാർ ബോട്ടിൽ കയറുന്നത് ജീവൻ പണയം വച്ച്. തെങ്ങിൻകുറ്റിയും മരവും ഉപയോഗിച്ചാണ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ഏറെ ഭീതിയോടെയാണ് ജനം ഇതുവഴി യാത്ര ചെയ്യുന്നത്. മതിയായ സുരക്ഷാ സംവിധാനമില്ല എന്നും ആക്ഷേപമുണ്ട്. ബോട്ടിലേക്ക് ജനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും ഏറെ ഭീതിയോടെയാണ്. വേലിയിറക്ക സമയങ്ങളിൽ ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മാട്ടൂലിൽ നിന്ന് അഴീക്കൽ വഴി എളുപ്പത്തിൽ കണ്ണൂരിലെത്താൻ സാധിക്കുമെന്നതിനാൽ ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്ന മാർഗം ഇതുവഴിയുള്ള ബോട്ട് യാത്രയാണ്. അഴീക്കൽ ഭാഗത്ത് നിന്നും നിരവധി മത്സ്യത്തൊഴിലാളികളും മറ്റും മാട്ടൂലിലേക്കും എത്തിച്ചേരാറുണ്ട്. പുതിയ ബോട്ട് ജെട്ടി നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ഡിവിഷൻ DYSP കെ ഇ പ്രേമചന്ദ്രൻ ചുമതലയേൽക്കും. നിലവിൽ തളിപ്പറമ്പ് DYSP സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ ചീമേനി സ്വദേശിയായ കെ ഇ പ്രേമചന്ദ്രൻ നിലവിൽ തളിപ്പറമ്പ് DYSP സേവനമനുഷ്ഠിച്ചു വരുന്നത്. തിങ്കളാഴ്ച പയ്യന്നൂർ ഡിവിഷൻ DYSP ഇദ്ദേഹം ചുമതലയേൽക്കും. മാധ്യമ ശ്രദ്ധ നേടിയ പല കേസുകളിലും കൃത്യമായ അന്വേഷണം നടത്തി മികവ് തെളിയിച്ച ഇദ്ദേഹം SI CI തളിപ്പറമ്പിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ DYSP സേവനമനുഷ്ഠിച്ചു വരുന്ന എം സുനിൽകുമാറിനെ കാസർഗോഡ് ക്രൈംബ്രാഞ്ചിലേക്ക് DYSP സ്ഥലം മാറ്റിയിട്ടുണ്ട്. തളിപ്പറമ്പ് ഡിവിഷനിൽ നേരത്തെ സേവനമനുഷ്ഠിച്ചിരുന്ന DYSP TK രത്നകുമാറിനെയാണ് വീണ്ടും തളിപ്പറമ്പിൽ നിയമിച്ചിട്ടുള്ളത്. DYSP PK ധനഞ്ജയ ബാബുവിനെ കണ്ണൂരിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ DYSP നിയമിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളി പൂത്തൂർക്കുന്നിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പരിയാരം കടന്നപ്പള്ളി റോഡിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. റോഡിൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. പരിയാരം മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ, ദേശീയപാത എന്നിവിടങ്ങളിലേക്ക് കടന്നുപോകുന്ന റോഡിലാണ് മണ്ണിടിച്ചിൽ. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായി പോയത്. കഴിഞ്ഞ വർഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിന് സമീപത്ത് തന്നെ കുന്നിൻമുകളിൽ അപകട ഭീഷണിയുയർത്തി മരങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയും മഴ കനക്കുകയാണെങ്കിൽ അവ ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് എന്ന ഭയത്തിലാണ് സമീപവാസികൾ. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്യുവാനും ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തോട് ശുചീകരണത്തിന്റെ അവശിഷ്ടം കാരണം ഒഴുക്കു തടസ്സപ്പെട്ട് പെരുമ്പ തായത്ത് വയലിൽ വെള്ളക്കെട്ട്. പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായപ്പോൾ ദുരിതത്തിലായി തീർന്നിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. പയ്യന്നൂർ നഗരസഭയിലെ പെരുമ്പ തായത്തുവയൽ പ്രദേശത്ത് മാലിന്യം നിറഞ്ഞ തോട് ശുചീകരണം നടത്തിയത് അടുത്തിടെയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്തതോടെ തോടിന്റെ ഒഴുക്ക് സുഗമമായി. എന്നാൽ തോട്ടിൽ നിന്നും കരകയറ്റിയ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് തോടരികിൽ തന്നെയാണ്. ഇത് കാരണം സമീപത്തെ വയലുകളിൽ നിന്നും തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകേണ്ട വഴി അടഞ്ഞിരിക്കുകയാണ്. ഒഴുക്ക് തടസ്സപ്പെട്ട് വയലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണിപ്പോൾ. ഇത് ഇവിടെ താമസിക്കുന്ന 50 കുടുംബങ്ങൾക്ക് ദുരിതം തീർക്കുകയാണ്. ഇവിടെ മൊത്തം കൃഷിസ്ഥലമാണ്. അപ്പോൾ ഈ ദേശം എല്ലാ വെള്ളങ്ങളും ഈ തോട്ടിലേക്ക് കൂടിയ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ നഗരസഭയുടെ തോട് നവീകരണത്തിൻ്റെ ഭാഗം ഇവിടെ സൈഡ് കല്ല് കെട്ടുന്ന സമയത്ത് JCB വന്നിട്ട് മണ്ണ് ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാൻ കാരണം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്കത് ഒരു സൈഡിലേക്ക് കൂടെ കൊടുത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ട ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല വേസ്റ്റ് ഇതെല്ലാം കൊണ്ടിട്ടിട്ട് ഇവിടെ ഇപ്പോൾ മലിനമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേനൽ വെള്ളക്കയറ്റത്തിൽ ഉപ്പുവെള്ളവും കയറും. അപ്പോൾ ആ സമയത്തും ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ കിണറെല്ലാം വളരെ മലിനമാകുന്നുണ്ട്. അടിയന്തരമായിട്ട് നമുക്ക് ഈ വെള്ളം പോകാനില്ല, ഒരു വഴി തോടിലേക്ക് ഉണ്ടാക്കാനില്ല.
ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതോടൊപ്പം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായി തീർന്നിരിക്കുകയാണ് ഈ പ്രദേശം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറവ് മാലിന്യങ്ങളും അടക്കം ഇവിടെ കൊണ്ടുതള്ളുന്നത് കാരണം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് മറ്റൊരു പ്രശ്നത്തിന് തുടക്കമിട്ടുകൊണ്ടായിരിക്കരുത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപന ജീവനക്കാർ സമരത്തിലേക്ക്. പാരലൽ കോച്ചിംഗ് ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിലായ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പ്രതിസന്ധികളിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരു വർഷത്തിലധികമായി നിശ്ചലമായ കോച്ചിംഗ് സ്ഥാപനങ്ങളുടെ ഭാരിച്ച കെട്ടിട വാടക, കറണ്ട് ബില്ല് തുടങ്ങിയ പ്രതിസന്ധികൾ കാരണം സ്ഥാപനങ്ങൾ എന്നേക്കുമായി പൂട്ടിയിടേണ്ട സാഹചര്യമാണ് എന്ന് പാരലൽ കോച്ചിംഗ് ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ നാളെ രാവിലെ 10:30 ആയിരക്കണക്കിന് വരുന്ന അധ്യാപക കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിൽപ്പ് സമരം സംഘടിപ്പിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്, ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുക. അതുപോലെ തന്നെ വലിയ തോതിലുള്ള വാടക കുടിശ്ശിക, കറണ്ട് ബില്ല്, വലിയ തോതിൽ ലോണൊക്കെ എടുത്തിട്ടാണ് പല സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതൊന്നും അടക്കാനില്ലാതെ പൂട്ടേണ്ടുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. സ്ഥാപനങ്ങളോടും അധ്യാപകരോടും ജീവനക്കാരോടുമുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ജൂൺ 20 ഞായറാഴ്ച ജില്ലയിൽ നിൽപ്പ് സമരം നടത്തുന്നത്. അടച്ചിട്ട തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ രാവിലെ 10:30 സമരം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലിനജനത്തിന്റെ നടുവിൽ മാട്ടൂൽ പോസ്റ്റ് ഓഫീസ്. ദുരിതം പേരി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരും നാട്ടുകാരും. വെള്ളം ഒഴുകിപ്പോകാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. വർഷങ്ങളായി മാട്ടൂലിലെ വാടക കെട്ടിടത്തിലാണ് മാട്ടൂൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. മഴ പെയ്തതോടെ പോസ്റ്റ് ഓഫീസിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. കെട്ടിടത്തിന് സമീപത്തുകൂടി പുതുതായി റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കിയില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണം. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ടോയ്ലറ്റിൽ ഉൾപ്പെടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവനക്കാർ. സ്ത്രീകൾ ഉൾപ്പെടെ 5 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കൊതുക് ശല്യവും രൂക്ഷമാണ്. സമീപത്തെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകി വരുന്നതായും ജീവനക്കാർ പറയുന്നു. വെള്ളക്കെട്ട് പോസ്റ്റ് ഓഫീസിൽ എത്തുന്നവർക്കും ദുരിതമാകുന്നുണ്ട്. ചെങ്കല്ല് വച്ച് ഇതിനു മുകളിലൂടെയാണ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നേതൃത്വം നൽകുന്ന ഉപജീവനം പദ്ധതിക്ക് തുടക്കമായി. കല്യാശ്ശേരി മണ്ഡലം MLA MVജിൻ ഉദ്ഘാടനം ചെയ്തു. ദത്തുഗ്രാമത്തിലെ ഗുണഭോക്താക്കൾക്ക് കോഴികളെയും കോഴിക്കൂടും വിതരണം ചെയ്തു. ചടങ്ങിൽ വച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് സമാഹരിച്ച 10,000 രൂപ വളണ്ടിയർമാരിൽ നിന്നും MLA MVജിൻ ഏറ്റുവാങ്ങി. അത് പണമുള്ളവരും പണമില്ലാത്തവരും ഒരുപോലെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധി. അതിനിടയിൽ പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങ് എന്ന വണ്ണം ഇവിടുത്തെ കുട്ടികൾ തന്നെ ശേഖരിച്ച കിറ്റ് ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, ഈ നാട് വലിയ പ്രയാസത്തിലൂടെ അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ, നമുക്കറിയാം ഈ കോവിഡ് വരുന്നതിന് മുന്നേ നിപ്പയും ഓക്കിയും രണ്ട് പ്രളയങ്ങളുമെല്ലാം നാം സാക്ഷ്യം വഹിച്ചു. കോവിഡ് ഏതാണ്ട് 1 വർഷത്തിലധികമായി പ്രതിരോധ പ്രവർത്തനത്തിൽ നാം എല്ലാം ഏർപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞിമംഗലം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, PTA പ്രസിഡന്റ് മുകുന്ദൻ കെ, പ്രിൻസിപ്പൽ രതീഷ് കെ, വാർഡ് മെമ്പർ ഷീബ PK, വാർഡ് കൺവീനർ വിശ്വനാഥ് KP, സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ KV, രാജാസ് കെ, പ്രോഗ്രാം ഓഫീസർ ഡാനിയൽ റാഫേൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോയിപ്ര താളിച്ചാൽ തെന്നൻ റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. മഴ എത്തിയതോടെ റോഡിൽ ചെളി നിറഞ്ഞ്, കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോൺട്രാക്ടറുടെ അനാസ്ഥയാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.
ചെമ്മണ്ണിട്ടു വച്ചിരിക്കുന്ന റോഡ് ആദ്യ മഴയോടെ തന്നെ ചെളിക്കുളമായി മാറി. ഇതറിയാതെ ഈ റോഡിലേക്ക് രാത്രി സമയങ്ങളിൽ എത്തിപ്പെടുന്നവർ അപകടങ്ങളിൽ പെടുകയാണ്. നടന്നുപോലും പോകാൻ കഴിയാത്ത ഈ വഴിയെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പോലും സഹായമെത്തിക്കാൻ ഇതുവഴി ചെല്ലാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും ദുരിതത്തിലാഴ്ത്തുന്ന ഈ കോൺട്രാക്ടർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് ഈ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് വളരെയധികം ദുരിതമാണ്. ഒന്ന് രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇപ്പോൾ കോവിഡ് ബാധിച്ച് ഇവിടെ ക്വാറന്റൈനിലാണ്. അവരുടെയൊക്കെ രാത്രി അസുഖമായാലും ഇതെല്ലാം സന്നദ്ധ സേവകരും മറ്റും എങ്ങനെ സഞ്ചരിക്കും, എങ്ങനെ പോകും, അവരെ എങ്ങനെ എടുത്തുകൊണ്ടുവരും? ഈ പ്രവൃത്തി അടിയന്തരമായി നല്ല രീതിയിൽ ചെയ്യാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ജനനേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോയിപ്ര താളിച്ചാൽ തെന്നം റോഡിന്റെ പ്രവൃത്തി 2019 നവംബർ മാസത്തിൽ ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നാളിതുവരെയായും ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയാണിത്. 3.385 കിലോമീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലുമാണ് റോഡ് നിർമ്മിക്കുന്നത്. ഒവ്വുചാൽ ഉൾപ്പെടെ ഇതിൽപ്പെടും. 4.75 കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവൃത്തി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാനായി വേങ്ങയിൽ LP സ്കൂളിലെ ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് സിന്ധു AV അധ്യക്ഷത വഹിച്ചു. വാർഡ് സ്കൂൾ പഠനസഹായ സമിതിയുടെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിലാണ് TV, മൊബൈൽ ഫോണുകൾ എന്നിവ നൽകിയത്. കൌൺസിലർ ഭാസ്കരൻ, മനോജ് KV, നോഡൽ ഓഫീസർ സീമ ടീച്ചർ, ശ്രീജയ CV, പ്രധാന അധ്യാപിക ലളിതാംബിക TM എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഈ വർഷത്തെ ഭരത് മുരളി മീഡിയ ഹബ്ബ് അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്ര ഡോക്യുമെന്ററി മത്സരത്തിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ച മാസ്റ്റർ ജാനവന് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഭരത് മുരളി മീഡിയ ഹബ്ബ് അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്ര ഡോക്യുമെന്ററി മത്സരത്തിൽ വാസൂട്ടൻ എന്ന 5-ാം ക്ലാസ്സുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ ജാനവിനെ പയ്യന്നൂർ തെരു ഗാന്ധി മന്ദിരത്തിൽ വെച്ച് ആദരിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാനവിന് അനുമോദനം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെടുവപ്പുറം കരുവള്ളൂർ അക്ഷര ചികിത്സാ സഹായ കമ്മിറ്റി സമാഹരിച്ച തുക അക്ഷരയുടെ അമ്മ MV സീമയ്ക്ക് കൈമാറി. MLA TI മധുസൂദനനാണ് തുക കൈമാറിയത്. ഏത് സന്ദർഭത്തിലും കോപ്പറിൻ്റെ ഡിപ്പോസിറ്റ് ശരീരത്തിൽ വന്നടിയാം എന്ന നിലയിൽ തുടർച്ചയായിട്ടുള്ളൊരു ചികിത്സ ആവശ്യമായിട്ട് വരുന്ന സത്യപൂർവം രോഗങ്ങളിൽ ഒന്നാണ് അക്ഷരയെ ബാധിച്ചിട്ടുള്ള രോഗം. ആ രോഗം ബാധിച്ച് കഴിയുന്നൊരു കുട്ടിയെ കരുവള്ളൂരിൻ്റെ മനസ്സിന് ഒരിക്കലും ആ കുട്ടിയോടൊപ്പം സഞ്ചരിക്കുകയും ആ കുട്ടിക്ക് താങ്ങായിട്ട് നിൽക്കാതിരിക്കാനും കഴിയില്ല എന്നത് ബോധ്യപ്പെടുത്തുന്ന വളരെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള അനുഭവമാണ്. ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ച 36,15,422 രൂപയാണ് MLA TA മധുസൂദനൻ കൈമാറിയത്. അക്ഷരയുടെ സഹപാഠികൾ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയ പഠനമേശയും കസേരയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ കൈമാറി. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MV പവിത്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ, പഞ്ചായത്ത് മെമ്പർ ശ്രീവിദ്യ, TP ജലീൽ, P. രമേശൻ, P. വി. സുകുമാരൻ, P. വി. ചന്ദ്രൻ മാസ്റ്റർ, P. വി. ജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോൺ നൽകി. ബാങ്ക് പ്രസിഡന്റ് T. രാജൻ മൊബൈൽ ഫോൺ കൈമാറി. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കടന്നപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പഠനത്തിനായി മൊബൈൽ ഫോൺ നൽകി. ഹെഡ് മിസ്ട്രസ് പങ്കജാക്ഷി ബാങ്ക് പ്രസിഡന്റ് T. രാജനിൽ നിന്നും ഫോൺ ഏറ്റുവാങ്ങി.
ബാങ്ക് ഡയറക്ടർമാരായ ടി വി ബീന, വി വി സന്തോഷ് കുമാർ, പി പ്രഭാകരൻ, സെക്രട്ടറി വി വി മധുസൂദനൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബീന പി ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി June 21 ചക്രസ്തംഭന സമരം. പയ്യന്നൂർ ഏരിയയിൽ 25 കേന്ദ്രങ്ങളിൽ സമരം നടത്തുമെന്ന് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. കോവിഡ് മഹാമാരി നമ്മുടെ നാടും നഗരവും കീഴടക്കിയ നാൾ തൊട്ട് അതിനെതിരെ മുൻനിരയിൽ നിന്നുള്ള പോരാട്ടത്തിലാണ് പോലീസ്. രാപ്പകൽ ഭേദമില്ലാതെ ഈ ദൌത്യം പോലീസ് സേന തുടങ്ങിയിട്ട് 1.5 വർഷം. മാട്ടൂലിലെ കാലപ്പഴക്കത്താൽ തകർന്ന പഴയ ബോട്ട് ജെട്ടി പൊളിച്ചുമാറ്റി താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിച്ചു. ജനം ഇതുവഴി യാത്ര ചെയ്യുന്നത് ഏറെ ഭീതിയോടെ. മരക്കുറ്റിയും പലകയും കൊണ്ട് നിർമ്മിച്ച ജെട്ടിയിലൂടെ യാത്രക്കാർ ബോട്ടിൽ കയറുന്നത് ജീവൻ പണയം വച്ച്. തോട് ശുചീകരണത്തിന്റെ അവശിഷ്ടം കാരണം ഒഴുക്ക് തടസ്സപ്പെട്ട് പെരുമ്പ താഴത്ത് വയലിൽ വെള്ളക്കെട്ട്. പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായപ്പോൾ ദുരിതത്തിലായിത്തീർന്ന പ്രദേശവാസികൾ. കോയിപ്ര താളിച്ചാൽ തെന്നം റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം. മഴ എത്തിയതോടെ റോഡിൽ ചളി നിറഞ്ഞ്, കാൽനടയാത്ര പോലും ബുദ്ധിമുട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.